അവളെങ്കടാ? അവള് അല്ല, മീനമ്മയെ കാണാൻ പറ്റില്ല. ഞങ്ങള് ചെന്നപ്പോഴേക്കും എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീണ് ആളുകൾക്ക് ഉണർന്നു. അവനെങ്കടാ? പാസി മരിച്ചുപോയി. പറഞ്ഞ പോലെ ബാസി അവിടെ പോയി. കോഴി കൂവി നേരം വെളുത്തു. ഇന്ന് നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു കണി ആയിരിക്കണേ. ദൈവമേ, ഇന്നലെ ഞാൻ കട്ടിന്റെ അടിയിലാണ് നടന്നത്. ഇതിന് ഇങ്ങനെ ഒരു ഡോർ ഉണ്ടായിരുന്ന കാര്യലാഭം, ധനയോഗം, ഇഷ്ടഭക്ഷണം എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഉഗ്രം കണി കാണിക്കണേ ഈശ്വര. ഒറ്റ രാത്രി കൊണ്ട് മതിലൊക്കെ മാറിയ ശത്രുക്ഷയം, എന്റെ എല്ലാ ശത്രുക്കളും ക്ഷയം വന്ന് ചാവട്ടെ. ധനലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി. ആരാത്? ഞാനാ മീന. ഇതെന്താ രാവിലെ? ഭുവന അടുക്കളയിലുണ്ട്, വേഗം ചെല്ല്. ഞാനീ കണി ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ വന്ന് ഭുവന, ആ പ്രഷർ കുക്കർ ഓഫ് ചെയ്തോ. അരി വെന്തെന്നാ തോന്നണത്. ഏത് തെണ്ടിയാടാ ഈ കസേര കൊണ്ടൊന്ന് വാതിക്കലിട്ടത്? ധനയോഗം. മുതലാളി എന്താ എന്റെ വീട്ടില്? നീ എന്താടാ എന്റെ വീട്ടിലെ? മുതലാളി എന്റെ വീട് വാങ്ങിച്ചാ. അയ്യോ, ഇത് മുതലാളിയുടെ വീടല്ലേ? അയ്യോ, എന്റെ പുഴുകല്ലേ? അയ്യോ, ഇനി പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ഒന്ന് ഓർത്തു നോക്കിയടാ. ഇല്ല, എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞില്ലേ? ഇനി ഒന്നുമില്ല, എന്റെ ഉള്ളു കാലിയാണ്. ഒന്നും ബാക്കിയില്ലേ? ആ ഭുവനേന്ദ്രൻ എന്തിനാണ് ഈ നാട്ടിൽ വന്നേ? ഏത്? നമ്മുടെ ചന്ദ്രേട്ടന്റെ മകൻ ഭുവനേന്ദ്രൻ. അവനെ ഞാൻ അറിയോ പോലുമില്ല. അവനെ നാട്ടിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആഹാ, മുരുക പുഴുകട. പറയാ പറയാ പറയാ. ഡായ്, അവന് സുഖമില്ലാതിരിക്കാണ്, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. എന്ത് പറ്റിയടാ, പനി പിടിച്ച? ആ പന്നികളെ പിടിച്ചടാ. രാവിലെ അവന്മാരെന്നെ കെട്ടിത്തൂക്കി പുഴുങ്ങിയടാ. നിന്നെ പുഴുങ്ങാൻ കൊണ്ടുപോവാൻ വേണ്ടി വന്നതാ. യോമാരെന്തിനാ നമ്മളൊക്കെ പുഴുങ്ങണത്? ഇവരൊക്കെ മേൻ പുഴുങ്ങൽ എക്സ്പോർട്ടുണ്ടാ. അതേടാ, ഭൂനേന്ദന്റെ വീട്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പോവുക. ഞാൻ എല്ലാ സത്യവും തുറന്നു പറഞ്ഞടാ. നമുക്കോടനെ പോണം. ഞാൻ ഈ കഞ്ഞൊന്ന് കുടിച്ചോട്ടെ, വെറും വയറ്റില് യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. വേണ്ടടാ, പോണ വഴിക്ക് അവന്മാര് വല്ല മട്ടനാ ചിക്കനൊക്കെ വാങ്ങി തരുമായിരിക്കും. എങ്കിൽ നന്നായി. പോകുന്ന വഴിക്ക് പള്ളേക്കട് കത്തി കയറ്റുമ്പോ വയറ്റിൽ നിന്ന് കഞ്ഞി അച്ചാറൊക്കെ വരുന്നത് നമ്മുടെ നാടിന് നാണക്കേടല്ലേ. ചിക്കനും മട്ടനൊക്കെ ആവുമ്പോ അതിനൊരു അന്തസ്സുണ്ട്. പാണ്ഡിതുറ ഇപ്പൊ മാപ്പിളടാ, എനിക്ക് കല്യാണം. വന്ന് സാറ് കുടുംബത്തോടെ. സാറിനെ അന്നേ, ഇതില് പൊണ്ണുടെ അപ്പ പേരില്ലേ? ഞാൻ പൊണ്ണുക്ക് അപ്പ ഇല്ലടാ, നാ അക്ക പൊണ്ണല്ല കെട്ടിക്ക പോറ. അല്ല, എനക്കും ഈ അക്ക പൊണ്ണുക്ക് കല്യാണം. വന്ന് സാർട്ട് പോ. ഈ ആള് ഒരു കാർഡ് കൂടെ. പുല്ലേ, നീ എന്തോന്നാ കരുതിയത്? നീ നിന്റെ തമ്പിയും കൂടെ ഒത്തുകൂടിയിട്ട് ബാക്കിയുള്ളവന്മാരെ പട്ടികളാക്കാവുന്നോ? എത്ര നാളാ ഇന്റെ വെട്ടും കുത്തും നടക്കുന്നത്? ഇപ്പൊ ഇതൊക്കെ ഒരു പരിഹാരം കിടക്കണം. എങ്ങനെ 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 പരിഹാരം കിടക്കണ? നമ്മ പൊണ്ണു മീന അന്ത വീട്ടുക്ക് പോയിടിച്ചാ എല്ലാ പ്രശ്നക്കും പരിഹാരം കിടച്ചു. നിന്റെ മോൾ അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പ് എന്റെ ശവദാഹം നടത്തിയേക്കണം, എന്നാലേ ഇത് തീരൂ. മുതലാളി, നീ വന്നേ. എന്താടാ? മുതലാളി പറഞ്ഞതുപോലെ ഞാൻ ആ പൂനേന്ദ്രന്റെ നാട്ടിൽ പോയി. പറ. അവന്റെ പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ചു. അവൻ എവിടുന്നാടാ പോസ്റ്റ് ഓഫീസ്? പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ചാ വിലാസം. എന്നിട്ട്? വിലാസവും വീടും വീട്ടുകാരും അവനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. അവന്റെ അമ്മയും പെങ്ങളും ഒക്കെ ചെക്ക് കേസിലെ പ്രതികളാ. അയ്യോ, ഇന്ന് ഞാനൊന്നും മോട്ടിച്ചിട്ടില്ല. ഏടാ, സത്യം തെളിയിക്കാനല്ല, അവനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതിന്റെ സന്തോഷത്തിനാ. കഴിക്കേ. ഈ മുതലാളി. ഏ
എന്താടാ? എന്നാ എനിക്കൊരു സത്യം പറയാനുണ്ട്. ഈ പറഞ്ഞ പൂനേന്ദ്രനെ കുറിച്ചുള്ള സത്യം ഇത്രയും കാലം ഞാൻ പറയാതെ പിടിച്ചു നിന്ന്. ഇനി എനിക്ക് ഈ രഹസ്യവും പേറി നടക്കാൻ വയ്യ. അത് ശരി. അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. വാ വാ. നിങ്ങൾ എന്താ ഇവിടെ? ഇവര് മാത്രമല്ല ഇവിടെ, വേറെ പലരും ഉണ്ട് ഇവിടെ. വാ ഇവിടെ. ആ വാ വാ വാ. ആരായി വരുന്നേ? ഇനിയിപ്പോ ഇരുന്ന് മോങ്ങിട്ട് എന്താ കാര്യം? നിനക്ക് വേണ്ടിയുള്ള ചെക്കും മുദ്രപത്രങ്ങളും ഒക്കെ ഒപ്പിട്ട് തന്നപ്പോ ഇവരറിഞ്ഞിരുന്നില്ല അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. നിനക്കറിയാലോ, നിനക്ക് തന്ന പണമൊന്നും എന്റേതല്ല. ഒരു മാർവാടിയുടെ ഏജന്റ് മാത്രമാണ് ഞാൻ. നിനക്ക് വേണ്ടി ആ മാർവാടിയോട് ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, പക്ഷെ അയാൾ കേസ് കൊടുത്തു. ജാമ്യമില്ലാത്ത വാറണ്ട് വന്നു. രണ്ടുപേരും ജയിലിൽ പോകുന്നായപ്പോൾ വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചു. ഇനി നീ തന്നെ തീരുമാനിക്ക്, ഞങ്ങളൊക്കെ ചാവണോ ജീവിക്കണോന്ന്. ഏതായാലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എന്ത് കാര്യത്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇപ്പോ ഒരു അവസാനം ഉണ്ടായെന്ന് കരുതിക്കോ. ഈ കടവൊക്കെ ഞാൻ വീട്ടിക്കോളാം. വസ്തുവിന്റെ ആധാരം പാണ്ഡിതരുടെ കയ്യിലാണെങ്കിലും, പക്ഷെ ഭുവനേന്ദ്രന്റെ പേരിലാണല്ലോ. എന്നായാലും അത് ഭുവനുള്ളതാ. അതൊരു സ്ത്രീധനമായിട്ട് കൂട്ടിയാ മതി. എന്റെ മകൾക്ക് വേണ്ടി ഞാൻ സന്തോഷത്തോടെ തരുന്ന സ്ത്രീധനം. എന്റെ മോള് പറയ, അവൾ ഇവനെയല്ലാതെ മറ്റാരെയും സ്വീകരിക്കില്ല എന്ന്. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ എന്റെ അനുവാദമില്ലാതെ എന്റെ മോളെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് നാടുകളെ കല്യാണം വിളിച്ച് നടക്കുകയല്ലേ ഇവിടെ അനിയൻ പാണ്ഡിത്വര. അവൻ നിശ്ചയിച്ച ദിവസം, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ മകളുടെ കല്യാണം നടക്കും. പക്ഷേ അവളെ കഴുത്തി താലി കെട്ടുന്നത് അവൾക്കിഷ്ടപ്പെട്ട പയ്യനായിരിക്കും. ഇത് വെറും വാശിയല്ലടാ, നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാടങ്ങ് ബോധിച്ചു. എന്റെ മോൾക്കൊരാളെ ഒരുപാടങ്ങ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അയാളെ സ്നേഹിക്കാനും സ്വീകരിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ തന്തയാണെന്ന് പറഞ്ഞിട്ട് എന്താടാ അർത്ഥം? മല്ലിയെ, സാപ്പാടെടുത്തു അയ്യമ്മ. ഇനി നമുക്ക് ആഹാരം കഴിച്ചിട്ട് സംസാരിക്കാം. വന്നാട്ടെ. നമുക്കുള്ള ഭക്ഷണം തൊഴുത്തിന് പുറത്തു വെച്ചിട്ടുണ്ട്. என் பொண்ணுக்கு கல்யாணம் விடா. குடி. என்னண்ணே பையன் பேரு இல்லையே? உண்டாவில்ல. காரணம் கண்ட எம்போக்கியும் தெம்மாடியும் அல்ல செக்கன். என் பொண்ணுக்கு மனசா பிடிச்சவன். அவக்கு இஷ்டப்பட்ட ஒருத்தர் அவன் வந்து தாலி கட்டு. டேய், நீயும் வரணும் கல்யாணத்தின். നിന്റെ കല്യാണം ഒന്നല്ലേ, നിന്റെ അക്കാ പൊണ്ണുമായിട്ട്. ഇത് ഏം പൊണ്ണു മീന? വന്ന സാമ്പാറും കുട്ടി സാപ്പാർ അടിച്ചിട്ട് പോടാ. ഏയ് മുത്തുമാണിക്കം, എൻ പൊണ്ണുക്ക് കല്യാണം വേടാ. വായ തുറടാ കുടിയടാ. അപ്പുറം உண்மை சொல்லடா. பாரேடா, ஆரா பையன் மீனே கட்டான் ஒருவன். அத்த அவனா? ஆ புவனேந்திரன் அவன எல்லாருக்கும் இஷ்டவா? எனக்கும் இஷ்டவா? நல்ல பெஸ்ட் பையன். அவளுக்கு இஷ்டமானோ? ஆக்கு மீன மோக்கோ அவுக்கு ஜீவனா.
അവനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കൂല എന്ന് മീനെ മോളും മുതലാളിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഓ വാങ്ങ വാങ്ങ, നീ എവിടെ പോയി? അത് ഞാനത് പുറത്തു വരെ. ആ ഞാൻ വേട്ടക്ക് പോരെ, നീ വാ. അല്ലണ്ണ, എനിക്ക് കുറച്ച് സംസാരിക്കണം. അതൊക്കെ നമുക്ക് സംസാരിക്കാം, വാ. മുപ്പത് വെള്ളിക്കാശിന് യൂദാസ് ഒറ്റിക്കൊടുത്ത പോലെ 30 മില്യൺ റമ്മിന് ഞാൻ ഭുവനെ ഒറ്റിക്കൊടുത്തു മോളെ. അണ്ണാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ 30 ഏക്കർ വാങ്ങിയത് നീ അല്ലേ? അത് സാരമില്ല, നീ എൻ തമ്പിടാ. അപ്പുറം കറുപ്പയ്യാൻ എന്റെ കല്യാണം ഉറപ്പിച്ചു, അതും സാരമില്ല. അട, നീ എൻ തമ്പിടാ. ആണാ അത് പൊണ്ണു മീന, അവൾ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ. അവളുടെ മനസ്സില് ഞാനല്ലാതെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. അങ്കിന് ആരെങ്കിലും ഉണ്ടായ അവൻ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. നീങ്ക ഇന്ന പക്കം പോയി പാര. എന്നാണ് ഇത്? ഇവൻ നമ്മാണ് തന്നെ. ആരടാ ഇവനെ കൊന്നത്? അണേ നീങ്കതാ, നണ്ടു കിട്ടേ. ഇവനെ കൊന്നത് പൂവൻ. ഇവനെ കൊന്നിട്ട് ഓടിപ്പോയാച്ചേ. ഇത് പോയി സൊല്ലേ, പോലീസ് പോയി സൊല്ലേ, കൊല പണിട്ട് ഓടിപ്പോയിട്ടാ സൊല്ലേ. 2 നാളില എൻ കല്യാണം. ഇന്ന് 2 നാളും ഊർക്കുള്ള വരക്കൂടാതെ, പുരിഞ്ചതാ? പോയി സൊല്ലേ. മേലെ മുകിലിൻ കൂടാ